24 അടിച്ചെന്ന് ചാർജ് പി പി ജെയിംസ് കൂടി ഇപ്പോൾ ചേരുകയാണ്. പി പി ഇപ്പോൾ ആഗോള സാഹചര്യം പരിശോധിച്ചാൽ അമേരിക്കയിൽ തന്നെയാണ്, അമേരിക്കയിൽ എല്ലാ പിടിയും വിട്ട അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ളത്. ഏറ്റവും അധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, കോവിഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം മരണം റിപ്പോർട്ട് ചെയ്ത സമയമാണ്. പക്ഷേ ഇപ്പോഴും ട്രംപ് പറയുന്നത് വളരെ വേഗത്തിൽ തന്നെ സ്റ്റേറ്റുകൾ തുറന്നുകൊണ്ട് സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുമാണ്. യഥാർത്ഥത്തിൽ ട്രംപ് ആ ഒരു കൺഫ്യൂഷനിലാണ്, കാരണം അവിടുത്തെ ഇപ്പോഴത്തെ മരണനിരക്ക് തന്നെ ഏതാണ്ട് 35,000 അടുക്കുകയാണ്. മറ്റ് രണ്ടാമത്തെ രാജ്യം ഇപ്പോൾ ഇറ്റലി 24,000 മരണമേ ഉള്ളൂ. അപ്പോൾ 35,000 മരണത്തോടടുക്കുന്നു. ഓരോ ദിവസം 10,000 ആൾക്കാർ രോഗം പുതുതായിട്ട്, ഇപ്പോൾ 30,000 പേര് ഇന്നലെ തന്നെ രോഗബാധിതരായിട്ടുണ്ട്. ഈ ഗ്രാഫ് മുന്നോട്ട് പോകും തോറും ഇതിൻ്റെ പീക്കിലേക്ക് പോലും ഇപ്പോൾ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആ തരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ട്രംപ് ഈ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി വേണമെന്നും കടകൾ ഷോപ്പുകൾ തുറക്കണം, അമേരിക്ക റീഓപ്പൺ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിൽ നിൽക്കുകയാണ്. 50 ഗവർണർമാരുമായിട്ട് സംസാരിച്ചു. പിന്നെ അദ്ദേഹത്തിന് അറിയാം ഗവർണർമാർക്ക് കൂടുതൽ അധികാരമുള്ളതുകൊണ്ട് അവർ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും ഏപ്രിൽ അവസാനം തന്നെ തുറന്ന് തുടങ്ങണമെന്ന് കട്ടായം പറഞ്ഞിരിക്കുക. അപ്പം ഇതിന് ശക്തമായിട്ട് ആരോഗ്യ രംഗത്തെ പ്രമുഖർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ അഡ്വൈസർ അടക്കം പറഞ്ഞിരിക്കുന്നത് വലിയ അപകടകരമാണ്, ഇത് ചെയ്യരുതെന്ന് ലോകാരോഗ്യ സംഘടനയും പറഞ്ഞിരിക്കുന്നു. പക്ഷേ ട്രംപ് കേൾക്കുന്ന ലക്ഷണമില്ല. പക്ഷേ പല ഡെമോക്രാറ്റുകളായിട്ടുള്ള ഗവർണർമാർ അതിനോട് സമ്മതിക്കുന്നില്ല. ന്യൂയോർക്കിലെ ഗവർണർ 15 കഴിയാതെ ഇതേക്കുറിച്ച് തീരുമാനിക്കാൻ പറ്റില്ല എന്ന് കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പല ഗവർണർമാരും ട്രംപിനെ അനുസരിക്കാൻ വഴിയില്ല. അതുപോലെ തന്നെ കോമൺ സഭയുടെ പൊതുസഭയുടെ സ്പീക്കർ ഒരുപക്ഷെ ട്രംപിൻ്റെ വലിയ എതിരാളിയായിട്ടുള്ള നാൻസി പെലോസി പരസ്യമായിട്ട് തന്നെ ജനങ്ങളെ കൊലക്കി കൊടുക്കുന്നതിന് തുല്യമാണെന്നുള്ള രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ട്രംപ് ചെയ്യുന്ന ഒരു തരത്തിൽ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ്. ട്രംപ് ഈ ഒരു ബഹളത്തിലാണ്. അദ്ദേഹം വീണ്ടും WHO ചൈനയ്ക്കെതിരെ ഇപ്പോൾ പുതിയതായിട്ട് അദ്ദേഹം വെച്ചിരിക്കുന്ന ഒരു ആരോപണം, ചൈനയിൽ നിന്ന് വുഹാൻ മാർക്കറ്റിൽ നിന്നുള്ളത് മാറ്റിയിട്ട് ചൈനയിലെ ഒരു ലാബിൽ നിന്ന് ഇത് ചോർന്നതാണ്. അവിടുത്തെ ഒരു ഇൻ്റേണിന് ഇതിൻ്റെ രോഗബാധയുണ്ടായി, ബോയ് ഫ്രണ്ടിനെ വെറ്റ് മാർക്കറ്റിൽ കാണാൻ പോയപ്പോൾ ഉണ്ടായതാണെന്നുള്ളൊരു തിയറി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവിടുത്തെ ഫെഡറൽ ഏജൻസി അന്വേഷിക്കുകയാണെന്നും അവർ പറയുന്നു. അപ്പം ആകെ ചൈന ഈ സമയത്ത് ചെയ്ത ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതുവരെ 3400 പുതിയ കണക്ക് വിട്ടിരിക്കുന്നു. 3400 എന്നുള്ളത് തെറ്റായിരുന്നു, 4,680 പേര് മരിച്ചിട്ടുണ്ട് എന്ന് പുതിയൊരു കണക്ക്. അപ്പോഴൊരു 1,000 വ്യത്യാസമുള്ളൂ. പക്ഷെ ട്രംപ് അവകാശപ്പെടുന്നത് 50,000 മേലെ ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. കാരണം അമേരിക്കയിലെ മരണനിരക്ക് ഇപ്പം തന്നെ 35,000 ആയി കഴിഞ്ഞു. അപ്പം ട്രംപിൻ്റെ നില വളരെ മോശമാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമില്ലാത്തതാണ്. പിന്നെ ട്രംപിനെ ഒരുപാട് പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു റെവലേഷൻ കൂടി വന്നിട്ടുണ്ട്. ഈ യഥാർത്ഥത്തിൽ ലോകാരോഗ്യ സംഘടന ഇതിനെ പാൻഡമിക്കായി പ്രഖ്യാപിക്കുന്നതിന് 2-3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അമേരിക്കയുടെ മെഡിക്കൽ ഇൻ്റലിജൻസ്, നാഷണൽ സെൻറ്റർ ഫോർ മെഡിക്കൽ ഇൻ്റലിജൻസ്, അവർ കൃത്യമായ വാണിങ് വിദേശ രാജ്യങ്ങളിലുള്ള അമേരിക്കക്കാർക്കും ആരോഗ്യ ഭീഷണി ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഇതിൽ ഈ പാൻഡമിക് വരുന്നു, ഇത് വളരെ സീരിയസ് ആയിട്ട് കാണണം, അമേരിക്കയിൽ വ്യാപിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ട്രംപിന് കൃത്യമായിട്ട് റിപ്പോർട്ട് അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ട്രംപ് ഇതേക്കുറിച്ച് ഇന്ത്യയിൽ സന്ദർശനം നടത്തുമ്പോഴാണ് ഇതുണ്ടായത്. ഇന്ത്യയിൽ വെച്ച് അദ്ദേഹം മോഡിയോടൊപ്പം ഇത് ചെയ്യുന്ന സമയത്ത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, അമേരിക്കയ്ക്ക് ഇത് ഭീഷണി ഉയർത്തുന്നില്ല എന്നുള്ള ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പക്ഷേ ട്രംപിനെതിരെയുള്ളൊരു വലിയ ഇതായിട്ട് ഉയർന്നു വരാൻ വലിയ സാധ്യതയുണ്ട്. അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാഹചര്യം എടുത്താലും ആശ്വസിക്കാൻ തൽക്കാലം വകയില്ല. UKയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ഒക്കെ ഗുരുതരമായ അവസ്ഥ തുടരുകയാണ്. ഇറ്റലിയിൽ പോലും മരണസംഖ്യ ഉയരുക തന്നെയാണ്. ഇപ്പോൾ ഇറ്റലിയിൽ 24,000 കവിഞ്ഞു, സ്പെയിനിലാണെങ്കിൽ 19,000 പിന്നിട്ടു, ബ്രിട്ടനിൽ വളരെ ക്ലോസ് ആയിട്ട്, ബ്രിട്ടൻ ഒരുപക്ഷെ സ്പെയിനെ കവർ ചെയ്യും, 12,000 ആയി. എന്തായാലും ആഗോള സാഹചര്യം അങ്ങേയറ്റം വഷളാണ്. PP ജെയിംസ് ആണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്.